ഞാൻ വീട്ടിലെ ഒരു കാര്യം ഫീലിംഗ് കമ്മിറ്റഡ് വിത്ത് പ്രവീൺ. ഥോ അയ്യോ അയ്യോ ബാനിട്ട് പോവല്ലേ, ഇത് ഞാനാ. എന്താ ഞാൻ റെഡി? എന്താ ഉദ്ദേശം? നമുക്ക് പോവാ. ഒന്നും വേണ്ട, എണ്ണല്ല എന്റെ അടുത്ത് ഇഷ്ടം പറഞ്ഞേ. അയിന് അയിനൊന്നുമില്ല, വാ പോവാ. ചേട്ടൻ പൈസ ഒന്നും നോക്കണ്ട, ഇഷ്ടമുള്ളത് എടുത്തോ. പൈസ ഞാൻ എടുത്തോളാം. ഇഷ്ടായോ? അയ്യോ ചേട്ടാ, ഇത്രയും പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല. ഈ പൈസ കിട്ടണേ ഏത് ഷോർട്ടുണ്ടെങ്കിലും ചേട്ടൻ എടുത്തോ. ചേട്ടാ ഒരു ചായ. ചേട്ടാ ഒരു ബൂസ്റ്റ്. അല്ലെങ്കി വേണ്ട, കല്യാണം കഴിഞ്ഞാലേ പോകുന്നേ. നമ്മുടെ കല്യാണത്തിന് വലിയൊരു ഓഡിറ്റോറിയം വേണം. പിന്നീടല്ലോ പറക്കണ വിമാനം പോലത്തെ ഒരു ക്യാമറയൊക്കെ ഇല്ലേ, അതും വേണം. പിന്നെ അവളെ വിളിക്കണം. ഓക്കെ ബാനുട്ടാ, പോവല്ലേ ബാനുട്ടാ, ഇക്ക് ബാനുട്ടാ. ഒരു ലൈം ജ്യൂസ്, ഒരു ഫലൂഡ. ഹായ്, നീ എന്താ ഇവിടെ? ഞാൻ ഇങ്ങോട്ട് വരട്ടെ? വേണ്ട, വരാം. അയ്യോ എന്ത് രസം ഇവിടെയൊക്കെ. എപ്പോഴും ഇവിടെയാണ് വരുന്നേ. അയ്യോ വേണ്ട വേണ്ട. ബാനുട്ടോ, എന്തോരം സാധനങ്ങളാ ഇവിടെ. ആ ക്ലോക്ക് രസമുണ്ടല്ലേ നോക്ക്, നല്ല ഫലൂടിയാണല്ലേ. ബാനുട്ടാ പല്ല് കഴിക്കില്ലേ. നീ എന്താ ഇവിടെ? ഞാൻ ചായ കുടിക്കാന്ന. ഇതാരാടാ? വൈഫാ. വൈഫാ? അല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഞങ്ങൾ ഉടനെ കല്യാണം കഴിക്കും അല്ലേ കേട്ടോ. എന്നാ ശരി അളിയാ, ഞാനേ പോയിട്ട് വരാം. എന്റെ ഫോൺ പൊട്ടി, എന്റെ ഫോൺ പൊട്ടി. എന്ത് പണി ബാനുഷിനെ കാണിച്ചു? ഫോൺ അല്ലേ താഴെ കളഞ്ഞേ. ഞാൻ അടിയടിച്ചല്ലേ, എന്റെ ഫോൺ പൊട്ടി. എന്റെ ഇമെയിൽ പോലും അടച്ചിരുന്നു. എന്റെ പുത്തൻ ഫോണാ. നമുക്ക് ശരിയാക്കാം. ഇന്ന് എനിക്ക് വൈകുന്നേരം ഷിഫ്റ്റ് ഉള്ളതാ. അതെ, പെട്ടെന്ന് ശരിയാക്കണ സ്ഥലം എനിക്കറിയാം. എവിടെ? അതൊക്കെ അറിയാം. വാ 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 അങ്ങോട്ട്. ദേ ഇവിടെ എന്റെ മേനേജർ ദേ എത്തി. ആ പെട്ടെന്ന് ശരിയാക്കിട്ടോ. ഇന്ന് ശരിയാക്കി കിട്ടുമോ? ഇപ്പൊ കിട്ടും.
ഹായ് ഹലോ ഹായ് മാഡം ഹായ് അതെ ചേട്ടൻ്റെ ഫോൺ ഒന്ന് താഴെ വീണ് പൊട്ടി ഒന്ന് പെട്ടെന്ന് ശരിയാക്കി തരുമോ പൊട്ടിച്ചതാ പെട്ടെന്ന് കിട്ടില്ലേ ആ പെട്ടെന്ന് കിട്ടും ഇതൊന്ന് നോക്കി ഒന്ന് വെയിറ്റ് ചെയ്യണം പ്ലീസ് നിനക്കെങ്ങനെ ഷോപ്പ് അറിയാ അതോ നേരത്തെ എന്റെ ഫോൺ നിലത്ത് വീണ് പൊട്ടിയപ്പോ ഞാൻ ഇവിടെ വന്നാ ശരിയാക്കിയ പെട്ടെന്ന് കിട്ടും റെഡി ആയിട്ടേ ആ ശരിയായോ ചേട്ടാ ഇത് ശരിയായി ഞാൻ പറഞ്ഞില്ലേ വേഗം ശരിയാക്കൂന്ന് ചേട്ടാ വേണ്ട ഞാൻ പൈസ കൊടുക്കാം കാർഡ് വെച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിലേ വിളിച്ചാ മതി അപ്പൊ ശരി ഓക്കെ ബൈ താങ്ക് യു കൃഷ്ണ പറഞ്ഞു പോട്ടല്ലേ താങ്ക് യു കേട്ടോ ഓ ശരി ഹലോ എടാ ബാനു നീ ഇന്നലെ ഫോൺ എടുക്കാത്ത എത്ര നേരം വിളിക്കുന്നു നീയും ട്രൂ ലവ് അടിച്ചല്ലേ എന്തായാലും രണ്ടുപേരുടെ ഫോട്ടോ ഒക്കെ പൊളിച്ചിട്ടുണ്ട് ഫോട്ടോയോ എന്ത് ഫോട്ടോ അല്ല മോൻ എന്തുവാ പ്രേമ അസ്ഥിക്ക് പിടിച്ച് നാട്ടുകാരെ കാണിക്കാനുള്ള പരിപാടിയാണോ ഞാൻ ഫോട്ടോ ഇട്ടിട്ടില്ലല്ലോ നീ ആ ഫേസ്ബുക്ക് എടുത്തു നോക്ക് ഫേസ്ബുക്കോ ആ എടുത്തു നോക്ക് അപ്പൊ കാണാം നിന്നെ വിളിക്കാം എടാ ഞാൻ വിളിക്കാം ഹലോ താൻ എവിടെ ഞാനോ ഞാനിവിടെ വോക്ക്വേയുടെ അവിടെ ഇരിക്കണ്ട് ആ വേഗം വരണേ അമ്മ ഹലോ അമ്മേ അത് ഞാനല്ല ഇട്ടത് ഞാനല്ല ഇട്ടത് ഞാൻ അമ്മോട് പറയാം അമ്മ ഇപ്പൊ ഇപ്പൊ ഫോൺ വെക്കൂ ഞാൻ പറയാം ഞാൻ പറയാം എനിക്ക് നീ നാടകം കളിക്കാൻ വയ്യ ഇത്രയും കാലം തന്നെ പുറകെ നടന്നതും തന്നെ സഹിച്ചതൊന്നും തന്നെയുള്ള പ്രണയം കൊണ്ടൊന്നും അല്ല പേടിച്ചിട്ടാ താൻ ചാവെന്ന് പറഞ്ഞോണ്ട് മാത്രം താൻ കാരണം എനിക്ക് എന്റെ ഓഫീസിൽ തലപൊക്കി നടക്കാൻ പറ്റാതെ എന്റെ അമ്മയുടെ മുന്നിൽ നാണം കിട്ടും ഇത്രയും കാലം എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ സങ്കടങ്ങളും എന്റെ വിഷമങ്ങളും എനിക്ക് എല്ലാം പറയാൻ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ ഇപ്പൊ അമ്മ വരുന്ന സംശയത്തിന് കണ്ണിലാണ് നോക്കണേ ഒന്നും പറയരുത് എനിക്ക് വയ്യ നീ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പ്ലീസ് മനസ്സിലാക്കണം അറിയാവുന്നതിന്റെ ഭാഷ പലവട്ടം തന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇനി താല്പര്യമില്ലെന്ന് പ്ലീസ് ഇനി മേലെ എന്നെ ശല്യപ്പെടുത്തരുത് ബൈ എന്താ പറയണ്ടേന്ന് എനിക്കറിയത്തില്ല ബാനുണ്ട് ഇപ്പൊ പറഞ്ഞല്ലോ എങ്ങോട്ടെങ്കിലും പോവാൻ അങ്ങനെ പോവാൻ ചേട്ടൻ ഒരു വീടുണ്ട് വീട്ടിൽ സ്നേഹിക്കാറിയുന്നൊരു അമ്മയുണ്ട് എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതല്ലാതെ ഇന്നേ വരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ എൻ്റെ വീട് എവിടെയാന്നോ എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോന്നോ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ ചോദിച്ചാൽ ആരും ഇല്ല എനിക്ക് കാണിച്ചു തരാൻ ചേണ്ണെന്നെ തല്ലണോ ചേണ്ണെന്നെ തല്ലിക്കോ ചേണ്ണെന്നെ തല്ലിക്കൊന്നാ പോലും ആരും ചോദിക്കാൻ വരത്തില്ല കാരണം കാരണം ഞാൻ ഓർഫനാ ചേട്ടൻ എപ്പോഴും എന്നോട് ചോദിക്കാറില്ലേ എവിടെയെങ്കിലും പോകുമ്പോ എന്തിനാ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നേന്ന് എനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് പോകാനോ
അങ്ങനെ കാത്തിരിക്കാനും ആരുമില്ല. ഇനിയിപ്പോ അങ്ങനെ പോയി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ തിരക്കി വരാൻ പറ്റുവാണെങ്കിൽ ആരെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ച് മാത്രം ഞാൻ ഇടുന്നത്. വരുന്ന ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാവില്ല. പെൺകുട്ടി ഒറ്റയ്ക്കാവുമ്പോ ചോദിക്കണം പറയാൻ ആരുമില്ലാന്ന് മനസ്സിലാവുമ്പോ മോതലെടുക്കാൻ ശ്രമിക്കുന്നവരുടെ ഇടയിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത എന്റെ അടുത്തുനിന്ന് സ്നേഹത്തോട് സംസാരിച്ചത് ചേട്ടനാ. ചേട്ടനോടൊന്നും എനിക്ക് ഇഷ്ടം തോന്നിപ്പോയി. എനിക്കറിയാം ഞാൻ കുറച്ച് ഓവറാണെന്ന്. ഒറ്റയ്ക്ക് വളർന്നതിന്റെ എല്ലാ പ്രശ്നവും എനിക്കുണ്ട്. അതെങ്ങനെയാ ഇതൊക്കെ പറഞ്ഞു തരാൻ ആരെങ്കിലും വേണ്ടേ? എനിക്കറിയാം ഈ സ്നേഹമൊന്നും അങ്ങനെ പിടിച്ചുവാങ്ങാൻ പറ്റുന്നതല്ലാന്ന്. ചേട്ടനിപ്പോ വീട്ടിലേക്കല്ലേ, അവിടെ ചെല്ലുമ്പോ അമ്മ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കണ്ടാവും. ചേട്ടൻ ചെല്ല്, ഇനി ഞാൻ വരത്തില്ല. സോറി, ശല്യം ചെയ്തതിന് എല്ലാത്തിനും സോറി.